അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉമ്മ, സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമായ കാടിയുടെ റെസിപ്പി ആയിട്ടാണ്. യൂട്യൂബിൽ തന്നെ നിങ്ങൾ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ കാടി എന്ന് പറഞ്ഞ സംഭവം തന്നെ എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ അത് എന്തായി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നമ്മുടെ ഉമ്മാനോട് തന്നെ ചോദിക്കും. ഒരു അട്ടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഇതിൻ്റെ വിശേഷം പറയട്ടെ. വലിയ അയില മാർക്കറ്റിന് കിട്ടിയാൽ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കും. ഇതുങ്ങളിലേക്ക് കാടി എന്ന് പറഞ്ഞിട്ട് പശുവിന് ഗതാലി പണികൾ പശുവിൻ്റെ കാടി ഇവർ കുടിക്കുന്നു കേൾക്കുന്നത്. ഇതിൽ പേര് പണ്ട് ആരോ ഇട്ട പേര്, നമുക്കിപ്പോൾ അയിലെ മാറ്റാൻ കഴിയില്ലാലോ. ഇത് നല്ല രസമുള്ള ഒരു പേരും. കുട്ടികളുടെ കാടി കാടിയുടെ ബന്ധം ഞങ്ങൾ ഉമ്മ കാടി വെക്കുന്നു, ഉമ്മേൻ്റെ കാടി കുടിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ ഉമ്മക്ക് വീഡിയോ ഇടണം, ഉമ്മാൻ്റെ കാടി ഒന്ന് കാണിക്കണമെന്ന് എപ്പോഴും പറയും. നിങ്ങളെല്ലാം പുതിയ പുതിയ ഇതല്ലേ, ഈ ഡിഷ് നിങ്ങളൊന്ന് നോക്ക്. ഇതൊന്നും ഇട്ടിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടിയൊക്കെ കൊടുത്തു. അപ്പോൾ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്, അതും കൂടെ നിങ്ങൾക്ക് അറിയണ്ടേ. ഈ കാടിയുടെ ഉള്ളിലുള്ള കഥകൾ അതും കൂടെ ഉമ്മ പറഞ്ഞുതരേ. പണ്ടുകാലത്ത് നമ്മളെ ഉമ്മാറുള്ള ഉമ്മയോ കുറേ കുടുംബങ്ങളിലൊക്കെ ജീവിക്കുന്ന കാലത്ത് വീട്ടിൽ കുറച്ച് വിഷമങ്ങളിലുള്ള ദാരിദ്ര്യമുള്ള സമയമുണ്ട്. അന്നേരം ഇവർ നമ്മളിപ്പോൾ വരാ ഒരു 10-11 മണിക്ക് വേ ജ്യൂസ് ഇറക്കിയിട്ടോ പിന്നെ വത്തക്ക ജ്യൂസ് ഇറക്കിയിട്ടോ വേറെ പല ജ്യൂസുകളെല്ലാം കുടിക്കും. അന്നേരം ജ്യൂസ് കുടിക്കുന്ന സമ്പ്രദായം ഒന്നും അറിയില്ല. അന്നേരം ഒരുപാട് മീമാണ്, മീൻ വാങ്ങിക്കൊണ്ടാന്നാൽ ഇങ്ങനെ പച്ചരി ഇട്ടിട്ട് മീനും മുത്താറിയെല്ലാം ഇട്ട് മുത്താറി ഒന്ന് നല്ലോണം അരച്ച് പച്ചരി വെന്ത് കഴിഞ്ഞാൽ മീനും വെന്ത് കഴിഞ്ഞാൽ മുത്താറി അരച്ചിട്ട് വരും. അതായത് നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇത് തിന്നാൻ ഭയങ്കര രസമുണ്ട്. നമുക്ക് ചോറൊന്നും വേണ്ടി വരില്ല, നല്ല ഗുണമാണ്. പക്ഷെ അത് കുറേ ആള് വേണം, ഈ ഒരാളൊന്നും ഉള്ളിടത്തൊന്നും രസം ഉണ്ടാവില്ല. ഇത് പുളി മുളക് ചേച്ചാ പറയും. ഇത് മുളക് ഉണക്ക് ചുട്ടിട്ട് പുളിയും വെളുത്തുള്ളിയും ഉപ്പും ഭയങ്കര ടേസ്റ്റാണ്. ഇതും ഉണ്ടാകാം, ഇത് നമുക്ക് നല്ല രസം ഉണ്ടാവും. ഇത് കേന്ന് വരിയാലല്ല, ചക്ക വരിയാലും കേന്ന് വരിയാലും നല്ല രസമാണ്. കഴിക്കുന്ന ഇത് രസം തകർ കൈയോട്ട് കഴിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഒരുപാട് കൈയോട് കഴിക്കലാണ് ഇതിന്റെ ഏറ്റവും രസമില്ലാതാണ്. ഇപ്പൊ സ്പൂണുണ്ട്, സ്പൂൺ കൊണ്ട് കഴിക്കാം, കൈകൊണ്ട് കഴിക്കുന്നതിന് കൊടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. 1/2 കപ്പ് മുത്താറിക്ക് 1 കപ്പ് അരിയും 2 അരിയും ഇത്ര മാത്രമേ ഇതിന് വേണ്ടിയുള്ള സാധനമുള്ളൂ. ഒരു കഞ്ഞിയെല്ലാം വെക്കുന്ന പോലെ കേട്ടോ ഇത് വെക്കാൻ. അപ്പം ഞാൻ അടുപ്പത്താണ് വെച്ചിരുന്നത്, ആ പഴമയിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അടുപ്പത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉമ്മ അരിയൊക്കെ കഴുകി, പച്ചരിയാണേ കഴുകിയിട്ട് ഇതിനെ നമ്മൾ കഞ്ഞിക്കിടുന്ന പോലെ നല്ലോണം വെള്ളത്തിൽ ഈ അരി കഴുകിയേ ഇടും. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ അപ്പൊ ഇത് മുത്താറിയാണ് കേട്ടാ. മുത്താറി കഴുകിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കലാന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു കേട്ടില്ലേ, ഇത് പിന്നെ അരി പകുതി പോകുമ്പോൾ നമ്മുടെ മീൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ മീൻ്റെ പിന്നെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഓക്കെ, ആ സമയത്തേക്ക് നമ്മുടെ ഈ മുത്താറി കഴുകിയിട്ട് ഒന്ന് അരക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കഞ്ഞി വേവുന്നുണ്ട്, ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഈ മുത്താറി അരക്കാം. അപ്പോൾ ഇതൊക്കെ പഴയ കാലത്തുള്ള റെസിപ്പിയാണ്. ഇത് ആരും നമ്മുടെ ആരും എനിക്ക് തന്നെ ഇപ്പം ഞാൻ ഇത് 2-ാമത്തെ പ്രാവശ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ മീൻ വേകുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപ്പും കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു കഞ്ഞിയുടെ രൂപത്തിലാണ് ഇതുള്ളത്. അപ്പോൾ ഇത് ജീവിതത്തിൽ കഴിക്കാത്തവരും കാണാത്തവരും തന്നെ ആയിരിക്കും ഉണ്ടാവാനേ അല്ലേ. നിങ്ങൾക്കെല്ലാം അതിശയമാണ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഉമ്മ ഇതിൻ്റെ മീനിൻ്റെ മുള്ളിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇടുകയാണ്. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെയാണ് ഉമ്മ പറഞ്ഞ പോലെ, പണ്ട് ജ്യൂസൊന്നും അല്ല. ഇതൊക്കെ കഴിച്ചാൽ തന്നെ നല്ല ആരോഗ്യമല്ലേ, മുത്താറി അരി മീൻ നല്ലൊരു ടേസ്റ്റ് അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ ആ പുളി അച്ചാറും, ഓഫ്. കാടി നമുക്ക് ഉമ്മാക്ക് ഒരു 2 പൂച്ചയുണ്ട്, ആ പൂച്ചക്ക് മുള്ളിട്ട് കൊടുത്തു. അപ്പൊ പുറത്തുനിന്ന് വെക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ ഒക്കെ ഗുണമുണ്ട് കേട്ടാ. അപ്പോൾ മുള്ളൊക്കെ നല്ലോണം നോക്കിയിട്ട് മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെന്ത മീൻ വീണ്ടും നമുക്ക് ഈ പച്ചരീൻ്റെ അകത്ത് തന്നെ ഇട്ട് കൊടുക്കാം.
അപ്പം ഉമ്മ പണ്ട് പറയില്ലേ, നമ്മുടെ അലക്കിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് പ്രായമുള്ള പെണ്ണുങ്ങളൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് വെക്കലെന്നൊക്കെ ഉമ്മ പറയുന്നത്. ഉമ്മാൻ്റെ പണ്ടത്തെ കഥയും ഇങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമല്ലേ. പിന്നെ ഉപ്പാൻ്റെ ഒരു മരുവനുണ്ട് കേട്ടോ, ഓൻ്റെ നിർബന്ധ പ്രകാരമാണ് ഇതിട്ടത്. ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓന് കുവൈറ്റിലാന്ന് ഓനെപ്പോഴും പറയും അമ്മായിൻ്റെ കാടി ഉണ്ടാക്കുന്നില്ലേ, കാടി ഉണ്ടാക്കുന്നില്ലേ എന്ന്. അപ്പോൾ അവനെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തത്. ഓനാണ് ഇത് എപ്പോഴും ഓർമ്മിപ്പിക്കലുണ്ട് ഫോൺ വിളിച്ചിട്ട്. അപ്പം നമ്മുടെ മുത്താറി അരച്ചിട്ട് ഒഴിച്ചു, എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാൻ. അപ്പം നമ്മുടെ ഈ സംഭവം കഴിഞ്ഞു. ഈ കാടി ഉണ്ടായപ്പം പശുക്കൾക്ക് മാത്രമല്ല നമ്മുടെ മനുഷ്യന്മാർ കഴിക്കുന്ന നല്ല, ശരിക്ക് ഈ മുത്താറിയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ആരോഗ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ, ഒരു ഭയങ്കര ഒരു ഫ്ലേവർ ആട്ടോ ഇത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. പിന്നെ ഈ പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട് എന്നും പറഞ്ഞു കൊടുക്കുക. പഴയ ഉമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്, നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നോ ഡിഷ് എന്നൊക്കെ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെന്ത് ഈ മുത്താറിയൊക്കെ ഇടുമ്പോൾ ഒന്ന് കുറുകി വരുമല്ലോ, അങ്ങനെ കുറുക്കി വരുക്കാൻ പോവാണ്. ഇനി ഉപ്പ് നോക്കുന്നുണ്ട് ഉമ്മ. ഓ, ഉമ്മൻ്റെ തല ആട്ടലിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വീണ സമയത്തേക്ക് നമുക്ക് ഇനി ഇതിനൊരു സൈഡ് ഡിഷായിട്ടുള്ള ഒരു ചട്നി, ഒരു പുളി പുളിച്ചട്നി ഉണ്ട്, അതും കൂടെ ഉണ്ടാക്കണം കേട്ടോ. ഓ, പണ്ട് ശരിക്കും ചുട്ടിട്ട് തന്നെ ആയിരിക്കും വെക്കാൻ അല്ലേ, മുളകൊക്കെ ഇങ്ങനെ ചുട്ടിട്ട്. അപ്പോൾ മുളക് ഉമ്മ ചുട്ടു, ഒരു നാലഞ്ച് മുളക് കത്തിയിലിട്ടിട്ട് ചുട്ടു. ഉമ്മ പറയും അലക്കിയിട്ടും പണിയൊക്കെ എടുത്തിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോൾ പണ്ട് കാലത്തൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനും ഉമ്മയും മാത്രമേ ഇത് കഴിക്കാനുള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറേ ആളുണ്ടാകുമ്പോൾ ഉമ്മ പറഞ്ഞ പോലെ പണ്ടൊക്കെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ വെളുത്തുള്ളിയും പിന്നെ ചുട്ട മുളകും പുളിയും, നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച് വാളൻ പുളി ആട്ടോ ഇത്, വാളൻ പുളി ഇട്ടിട്ട് ഇച്ചിരി വെള്ളവും ഉപ്പും ചേർത്തിട്ട് കൈനെ കൊണ്ട് ഉമ്മ ഒരു ഞവിടലേ ഞവിടുന്നതിന് എനിക്ക് വീഡിയോ വരെ എടുക്കാൻ കഴിയുന്നില്ല കേട്ടാ. വായിൽ കപ്പൽ ഒടിക്കുന്ന വെള്ളമുണ്ട്, ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇത്. ഇതൊരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെ കേട്ടാ. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടാ, നന്നായിട്ട് ഉമ്മ ഞവിടി. അതിൻ്റെ ആ ഒരു ഓഫ്, ഒരു ടേസ്റ്റ് തന്നെ മോളെ, എൻ്റെ തലക്ക് പിടിക്കുന്ന ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ഇതാവുമല്ലോ കേട്ടോ, പിന്നെ പുളി പുളിച്ചട്നി. അപ്പോൾ ഇതും കൂടെ കഴിക്കുക. അപ്പോൾ നമ്മുടെ കാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പശുക്കൾക്ക് മാത്രമല്ല കേട്ടോ കാടി. അപ്പോൾ നമ്മുടെ ചൂട് കാടി നല്ല മൺചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് ഉമ്മ. ഇനി നമുക്കിത് കഴിക്കാം. ഇതെന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് നമ്മൾ പണ്ടത്തെ പഴമക്കാർ ഉണ്ടാക്കിയ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മുടെ മുത്താറിനെ കൊണ്ടുള്ള കാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു അപാര ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ പേര് കേട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാരണവശാലും മടിക്കണ്ട, കാരണം അത്രയും പഴമയുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഈ മുത്താറിക്ക് അതിൽ ഈന്ത് പൊടിച്ചിട്ട് ഈന്ത് ഇട്ട് കൊടുത്താൽ ഭയങ്കര രസമായി ഈന്ത് ഇട്ട് കൊടുത്താൽ. പക്ഷേ ഈന്തി നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാനും മുത്താറി ഇട്ട് നല്ല മുത്താറി നല്ല രസം തന്നെയാണ്. അതിൻ്റെ കൂടെ ഇതാണ് ഒന്നാമത്തെ ആള് വീതങ്ങൾ നിങ്ങൾ അപ്പോ ഞാനും ഉമ്മയും ഒരു പാത്രത്തിലാണ് തിന്നുന്ന കേട്ടോ. ഒരു രക്ഷയുമില്ല മക്കളെ, ഒരു ടേസ്റ്റ് തന്നെ ആ പുളി വെള്ളം, ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ല. ഇപ്പം നമ്മളെ, ഞാൻ എപ്പോഴും ഉമ്മാനോട് പറയുന്നൊരു കാര്യം കേട്ടോ, എനിക്കില്ലേ സ്പൂണോട്ട് തിന്നാൻ രസം ഉണ്ടാവില്ല. ഉമ്മ തിന്നുമ്പോഴേ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. ഇത് സ്പൂണല്ല, ഇതിന് വേണ്ടി ഇതിന് കയ്യാ വേണ്ടത്. അങ്ങനെ രസം ഒന്നെ ഒരപാര ചെലവില്ല, ചെലവെല്ലാം വളരെ കുറവാ. ഒന്നും വേണ്ട, തേങ്ങ വേണ്ട, എണ്ണ വേണ്ട, ഒന്നും വേണ്ട. ഒരു കണ്ണിക്ക് പകരം കഞ്ഞിയിലും മീനിട്ടിട്ട് കഴിക്കുന്ന പോലെ അല്ലേ, പക്ഷെ അതിനെക്കാട്ടും ടേസ്റ്റ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ഫുഡാണ്. ഉമ്മ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് എണ്ണ, പിന്നെ തേങ്ങ, പിന്നെ ഒരുപാട് ഐറ്റം സാധനങ്ങളൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഹെൽത്തി ഫുഡുമാണ്. കാരണം മുത്താറിയൊക്കെ നല്ല ശരീരത്തിന് നല്ലതല്ലേ. അപ്പം ഇത്
പണ്ട് എത്ര കാലം മുന്നേ ഉള്ള റെസിപ്പിയാന്ന് പോലെ എനിക്കറിയില്ല. അത്രയും പഴയ റെസിപ്പിയാണ്, മൺമറഞ്ഞ റെസിപ്പി എന്നൊക്കെ പറയില്ല, അതാണ്. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് ഉമ്മ കാണിച്ചു തന്നതിന് ഉമ്മാനോട് ആദ്യം ഞാൻ താങ്ക്സ് പറയുന്നു. ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അള്ളാ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.